ಹರೇ ಕೃಷ್ಣ ಓಂ ನಮೋ ಭಗವತೇ ವಾಸುದೇವಾಯ ಓಂ ನಮೋ ನಾರಾಯಣಾಯ ಓಂ ಶ್ರೀಕೃಷ್ಣಾಯ ಪರಬ್ರಹ್ಮಣೇ ಪರಮಾತ್ಮನೇ ನಮೋ ನಮಃ ಶ್ರೀಮದ್ ಭಗವದ್ಗೀತ ಯಥಾರೂಪಂ ಅಧ್ಯಾಯಂ 2 ಶ್ಲೋಕ 39 ಏಷಾ ತೇ ಅಭಿಹಿತಾ ಸಾಂಖ್ಯೇ ಬುದ್ಧಿರ್ಯೋಗೇತಿ ಮಾಂ ಶೃಣು ಬುದ್ಧ್ಯಾ ಯುಕ್ತೋ ಯಯಾ ಪಾರ್ಥ ಕರ್ಮಬಂಧಂ ಪ್ರಹಾಸ್ಯಸಿ ಏಷಾದೇ ಅಭಿಹಿತಾ ಸಾಂಖ್ಯೇ ಬುದ್ಧಿರ್ಯೋಗೇತಿ ಮಾಂ ಶೃಣು ಬುದ್ಧ್ಯಾ ಯುಕ್ತೋ ಯಯಾ ಪಾರ್ಥ ಕರ್ಮಬಂಧಂ ಪ್ರಹಾಸ್ಯಸಿ ಇದುವರೆ ಅವಗ್ರಥನಾತ್ಮಕಮಾಯ ಪಠನತ್ತಿಲೂಡೆ ಆ ಜ್ಞಾನತ್ತೆಪ್ಪಿ ನಿನಕ್ಕೆ ನಾನು ವಿವರಿಸು ತನ್ನು ಫಲಾಸಕ್ತಿ ಇಲ್ಲಾತ ಕರ್ಮಂ ಚೆಯ್ಯುನ್ನದಿನೆಪ್ಪಿ ಇನಿ ವಿವರಿಕ್ಕುನ್ನದು ಕೇಳ್ಕು ಅಲ್ಲೆಯೋ ಪಾರ್ಥ ಇದರಿಞ್ಞು ಪ್ರವರ್ತಿಚಾ ನಿನಕ್ಕೆ ಕರ್ಮಬಂಧಗಳಲ್ಲಿ ನಿನ್ನ ವಿಮುಕ್ತನಾವ ಭಾವಾರ್ಥಂ ನಿರುಕ್ತಿ ಎನ್ನ ವೈದಿಕ ನಿಘಂಡು ಪ್ರಕಾರಂ ಸಾಂಖ್ಯಂ ಎನ್ನದಿನೆ ಅರ್ಥಂ ವಿಶದಮಾಯಿ ಪ್ರತಿಪಾದಿಕ್ಕುನ್ನದ ಎನ್ನಾನ ಆತ್ಮಾವಿನ್ಟೆ ಸರಿಯಾಯ ಸ್ವಭಾವತ್ತೆ ವಿವರಿಕ್ಕುನ್ನ ತತ್ವಶಾಸ್ತ್ರಮಾಣ ಸಾಂಖ್ಯಂ ಯೋಗಂ ಇಂದ್ರಿಯ ನಿಯಂತ್ರಣತ್ತಿಂಡೆಯು ಯುದ್ಧಂ ಚೆಯ್ಯಾದಿರಿಕ್ಕಾನുള്ള ಅರ್ಜುನന്‍റെ ನಿಶ್ಚಯം ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതത്രേ തന്റെ പ്രധാന കടമ വിസ്മരിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ അർജുനൻ ആഗ്രഹിച്ചു ധൃതരാഷ്ട്രപുത്രരായ തന്റെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും കീഴടക്കി രാജ്യം വാഴുന്നതിനേക്കാൾ അവരെ വധിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദം രണ്ടു വിധത്തിലായാലും ഇന്ദ്രിയ സുഖമാണ് അടിസ്ഥാന തത്വം ബന്ധുക്കളെ ജീവനോടെ കാണുന്നതിലുള്ള സന്തോഷത്തിനും അവരെ ജയിക്കുന്നതിലുള്ള സന്തോഷത്തിനും നിദാനം വ്യക്തിഗതമായ സുഖാനുഭൂതി തന്നെ ഒരു പക്ഷേ ജ്ഞാനത്തെയും കർത്തവ്യത്തെയും അതിനായി ബലിയഴിക്കേണ്ടി വന്നാൽ കൂടി മുത്തച്ഛൻ്റെ ശരീരത്തെ കൊല്ലുന്നതുകൊണ്ട് ആത്മാവ് കൊല്ലപ്പെടുന്നില്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുകയാണ് താൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ശാശ്വതരായ വ്യക്തികളെന്ന് ഭഗവാൻ പറയുന്നു അവർ പണ്ടു മുതൽക്കേ വ്യക്തികളായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഭാവിയിൽ വ്യക്തിത്വത്തോടെ വർത്തിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ നാം എല്ലാം വ്യക്തിത്വമുള്ള ശാശ്വതരായ ആത്മാക്കളാണ് നാം പല വിധത്തിലും നമ്മുടെ ശരീരമാകുന്ന ഉടുപ്പുകൾ മാറ്റാറുണ്ട് ഭൗതികമാകുന്ന ഈ ഉടുപ്പുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞതിന് ശേഷവും നാം വ്യക്തിത്വം നിലനിർത്തിപ്പോരുന്നു ആത്മാവിനെയും ശരീരത്തെയും കുറിച്ച് അപഗ്രഥനാത്മകമായ ഒരു പഠനം നടത്തി വ്യക്തമാക്കുകയാണിവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത് ശരീരത്തെയും ആത്മാവിനെയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെ വിശദീകരിക്കുന്ന വിജ്ഞാനത്തെ വൈദിക നിഘണ്ടുവായ നിരുക്തി സാംഖ്യമെന്ന് വിശേഷിപ്പിക്കുന്നു നാസ്തികനായ കപിലൻ്റെ സാംഖ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ആ നാസ്തിക കപിലൻ്റെ സാംഖ്യത്തിന് എത്രയോ മുൻപ് തന്നെ കൃഷ്ണൻ്റെ അവതാരമായ യഥാർത്ഥ കപില മഹർഷി സാംഖ്യസിദ്ധാന്തം തൻ്റെ മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ സദാ ക്രിയാത്മകനാണ് അദ്ദേഹം പ്രകൃതിയെ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സൃഷ്ടി ഉണ്ടാകുന്നു ഇതാണ് കപില സിദ്ധാന്തം വേദങ്ങളും ഭഗവത്ഗീതയും ഇതിനെ അനുകൂലിക്കുന്നു ഭഗവത് വീക്ഷണമേറ്റ പ്രകൃതി അണുമാത്രരായ ജീവജാലങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഈ ജീവാത്മാക്കളെല്ലാം ഇന്ദ്രിയ സുഖാനുഭൂതിക്കായിട്ടത്രേ ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നത് ഭൗതിക ശക്തിയാൽ മോഹിതരായിക്കൊണ്ട് സ്വയം ആസ്വാദകരാണെന്ന് അവരോർത്തു പോകുന്നു ഭഗവാനിൽ ലയിച്ചു ചേരാനുള്ള ജീവജാലങ്ങളുടെ ഈ മനോഭാവം മോക്ഷപ്രാപ്തിയോളം നിലനിൽക്കുന്നു ഇതാണ് ഇന്ദ്രിയ സുഖാനുഭൂതി എന്ന മായയുടെ അവസാനത്തെ കെണി ജന്മജന്മാന്തരങ്ങളോളം ഇന്ദ്രിയോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ശേഷം പരമസത്യാന്വേഷണം പൂർത്തീകരിച്ച ഒരു മഹാത്മാവ് വാസുദേവനെ ശരണം പ്രാപിക്കുന്നു അർജുനൻ കൃഷ്ണനെ തൻ്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം തുടർന്ന് ഭഗവാൻ ബുദ്ധിയോഗത്തിൻ്റെ അഥവാ കർമ്മയോഗത്തിൻ്റെ പ്രവർത്തന പദ്ധതിയെ അതായത് ഭഗവാൻ്റെ സുഖത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഭക്തിഭരിതമായ സേവനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവുമായി സമ്പർക്കം പുലർത്തലാണ് ബുദ്ധിയോഗമെന്ന് 10-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട് ഭക്തിഭരിതമായ സേവനത്തിലൂടെ അല്ലാതെ അങ്ങനെ സമ്പർക്കം പുലർത്താനാവില്ല എന്നാൽ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് അഥവാ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നവർക്ക് കൃഷ്ണൻ്റെ വിശേഷാനുഗ്രഹത്താൽ ഈ ബുദ്ധിയോഗം പ്രാപ്യമാകുന്നു
അതുകൊണ്ട് അത്രേ അതീന്ദ്രിയ പ്രേമം കൊണ്ട് സദാ ഭക്തിപുരസരം സേവനകർമ്മം നിർവഹിക്കുന്നവർക്ക് താൻ പ്രേമഭക്തിയെക്കുറിച്ചുള്ള വിജ്ഞാനം നൽകൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഭക്തന് ശാശ്വതമായ ആനന്ദത്തോടുകൂടിയ ഭഗവത്ധാമത്തിൽ സർവേശ്വരനെ നിഷ്പ്രയാസം പ്രാപിക്കാം. അങ്ങനെ ഈ ശ്ലോകത്തിൽ പറയുന്ന ബുദ്ധിയോഗം ഭക്തിയുക്തമായ ഭഗവത് സേവനമാണെന്നും ഇവിടെ ഉപയോഗിച്ച സാഖ്യപദം വ്യാജകപിലിൻ്റെ നാസ്തിക സിദ്ധാന്തമല്ലെന്നും വ്യക്തമായി. നാസ്തിക സാഖ്യവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അക്കാലത്ത് ജനങ്ങളിൽ അതിന് സ്വാധീനശക്തി ഇല്ലായിരുന്നു. അത്രയുമല്ല, അത്തരം നാസ്തിക തത്വാധിഷ്ഠിതങ്ങളായ അഭ്യൂഹങ്ങളെപ്പറ്റി ഭഗവാൻ സ്പർശിച്ചിട്ടുപോലുമില്ല. ഭാഗവതത്തിൽ പ്രതിപാദിക്കപ്പെട്ടതാണ് കപില ഭഗവാന്റെ യഥാർത്ഥ സാഖ്യ സിദ്ധാന്തം. അതിനും ഈ സന്ദർഭത്തിൽ പ്രസക്തിയില്ല. ഇവിടെ സാഖ്യം എന്ന വാക്കിനർത്ഥം ആത്മാവിനെയും ശരീരത്തെയും അപഗ്രഥിച്ച് വിവരിക്കുക എന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ ആത്മാവിനെക്കുറിച്ച് അപഗ്രഥിച്ച് വിവരിക്കുന്നത് അർജുനനെ ബുദ്ധിയോഗത്തിലേക്ക് അഥവാ ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ സാഖ്യ സിദ്ധാന്തവും ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള കപിലദേവൻ്റെ സാഖ്യ സിദ്ധാന്തവും ഒന്നുതന്നെയാണ്. രണ്ടും ഭക്തിയോഗമാണ്. അതുകൊണ്ടാണ് ബുദ്ധി കുറഞ്ഞവരെ സാഖ്യയോഗത്തെയും ഭക്തിയോഗത്തെയും വ്യത്യസ്തങ്ങളായി കാണൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. സാഖ്യയോഗവും പൃഥക് കാല പ്രവദന്തീന പണ്ഡിതാഹ. നാസ്തിക സാഖ്യ സിദ്ധാന്തത്തിന് ഭക്തിയോഗത്തോട് ബന്ധമേ ഇല്ല എന്നിരിക്കലും അതിനെക്കുറിച്ചാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നതെന്ന് അല്പബുദ്ധികൾ അവകാശപ്പെടുന്നു. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തി നിർഭരമായ സേവനത്തിൽ പൂർണ്ണമായ ആനന്ദത്തോടും വിജ്ഞാനത്തോടും കൂടി പ്രവർത്തിക്കലാണ് ബുദ്ധിയോഗമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബുദ്ധിയോഗ സിദ്ധാന്തമനുസരിച്ച് ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ എത്രമാത്രം ക്ലേശകരമായിരുന്നാലും ദിവ്യമായ ആനന്ദം അനുഭവപ്പെടും. അങ്ങനെയുള്ള ദിവ്യകർമ്മങ്ങളിൽ ഏർപ്പെടുകയാൽ ഭഗവത് കൃപ മൂലം ദിവ്യമായ അറിവുകളെല്ലാം തീവ്രമായ ബാഹ്യശ്രമങ്ങളൊന്നും കൂടാതെ തന്നെ അനായാസേന കൈവരുന്നു. അയാൾ പൂർണ്ണമായി മുക്തനായിത്തീരും. കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനവും ഫലേച്ഛ മൂലമുള്ള വിശേഷിച്ച് ഭൗതികമായും കുടുംബസംബന്ധമായുള്ള സുഖഭോഗ സിദ്ധിയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പ്രവർത്തികളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിനാൽ നമ്മുടെ കർമ്മത്തിൻ്റെ അതീന്ദ്രിയ ഗുണമത്രേ ബുദ്ധിയോഗം. ഹരേ കൃഷ്ണ, രാധേ രാധേ.